വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മിഡ്ഹിലി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ഇന്ന് അർദ്ധരാത്രിയോ നാളെ പുലർച്ചെയോ ബംഗ്ലാദേശിൽ കരതൊടും. മണിക്കൂറിൽ പരമാവധി 80 കിലോമീറ്റർ വേഗത്തിലാണ് കരയിൽ പ്രവേശിക്കുക. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇത് കേരളത്തെ അങ്ങനെ നേരിട്ട് ബാധിക്കുന്നില്ലല്ലോ, പക്ഷെ അപ്പോഴും ഈ മഴ സാധ്യത എങ്ങനെയാണ് അലക്സ്? ഉന്മേഷ്, അത് തന്നെയാണ്. അതായത് ഈ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഇല്ല, അതുകൊണ്ട് അതിന്റെ ഒരു സ്വാധീനം സംസ്ഥാനത്ത് അത്ര കണ്ടുണ്ടാവില്ല. പക്ഷെ മഴ സംസ്ഥാനത്ത് അടുത്തൊരു 3 ദിവസം ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇത് പ്രധാനമായി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ നേരത്തെ ഒരു അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അത് മിഡ്ഹിലി ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാലദ്വീപ് നിഷ്കർഷിച്ച പേരാണ് ഈ മിഡ്ഹിലി. നിലവിൽ ഇത് ഒഡീഷ തീരത്തിന് കിഴക്ക് ദിശയിൽ ഒഡീഷ തീരത്ത് നിന്നും കിഴക്ക് ദിശയിൽ 190 കിലോമീറ്റർ അകലെയും അതുപോലെ ബംഗാളിന്റെ തെക്കു നിന്ന് 200 കിലോമീറ്റർ അകലെയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോടുകൂടി ഈ ചുഴലിക്കാറ്റ് വടക്കു കിഴക്കു ദിശയിൽ സഞ്ചരിച്ച് ബംഗ്ലാദേശ് തീരത്തേക്ക് ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ചെറിയ വ്യക്തത കുറവുണ്ട് അലക്സ്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. മിഡ്ഹിലി ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നു, സംസ്ഥാനത്ത് മഴയുണ്ടാകും വരും ദിവസങ്ങളിൽ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.